നമസ്കാരം. ഷീബ ടീച്ചറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കേരള പാഠാവലി 3ാം യൂണിറ്റിലെ 2ാമത്തെ പാഠമായ സഫലമീ യാത്ര എന്ന കവിതയാണ്. സഫലമീ യാത്ര എന്ന കവിത എഴുതിയിരിക്കുന്നത് നാരായണൻ നമ്പൂതിരി കക്കാടാണ്. മലയാള സാഹിത്യത്തിലെ സൗമ്യനായ കവി എന്നറിയപ്പെട്ടിരുന്ന കവിയാണ് നാരായണ നമ്പൂതിരി കക്കാട്. അദ്ദേഹത്തിൻ്റെ കവിതകൾ സൗമ്യമായ ജീവിത സത്യങ്ങളെ, ജീവിത യാഥാർത്ഥ്യങ്ങളെയാണ് നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്നത്. നമുക്ക് സഫലമീ യാത്ര എന്ന കവിതയിലേക്ക് കടക്കാം. ഈ കവിത അദ്ദേഹത്തിൻ്റെ സഫലമീ യാത്ര എന്ന കാവ്യസമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ആർദ്രമീ ധനുമാസ രാവിലൊന്നിൽ ആതിര വരും പോകുമല്ലോ സഖി. സഫലമീ യാത്ര എന്ന കവിതയിലൂടെ വിവാഹ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിനെക്കുറിച്ചാണ് കവി നമുക്ക് പറഞ്ഞു തരുന്നത്. മാത്രമല്ല, ജീവിതത്തിൽ എന്നുമെന്നും ഊന്നുവടികളാകേണ്ടവരാണ് ദമ്പതിമാർ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ എന്നതും, രോഗഗ്രസ്തമായ ജീവിതകാലത്തിലും അന്യോന്യം തുണയായിരിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചും അദ്ദേഹം ഈ കവിതയിൽ പറയുന്നു. വളരെ മനോഹരമായൊരു കവിതയാണ്, വളരെ മനോഹരമായ ആർദ്രമായൊരു കവിതയാണ്, നമ്മുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന കവിതയാണ് സഫലമീ യാത്ര. ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. ആർദ്രമീ ധനുമാസ രാവിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി. ഈ കവിത എഴുതുമ്പോൾ കവി രോഗബാധിതനാണ്. തൊണ്ടയിൽ വ്രണങ്ങൾ നിറഞ്ഞ് ക്യാൻസർ ബാധിതനായി ചികിത്സാർത്ഥം കഴിയുന്ന കവിയാണ് ഈ കവിത എഴുതുന്നത്. അതായത് ജീവിതത്തിൻ്റെ ഏതാണ്ട് അന്ത്യഘട്ടത്തിലേക്ക് അടുത്തു കഴിഞ്ഞിരിക്കുന്നു താനെന്ന ബോധ്യത്തിൽ നിന്നും, എന്നാൽ ശുഭാപ്തി വിശ്വാസവും പ്രത്യാശയും കൈവിടാതെ തൻ്റെ ജീവിത സഖിയെക്കുറിച്ച് ഓർക്കുന്ന കവിയാണ് നാം ഈ കവിതയിൽ കാണുന്നത്. ആർദ്രമാണ് ധനുമാസ രാവ്. അറിയാമല്ലോ, ഈ ഒരു മാസം അല്ലെങ്കിൽ ജനുവരി മാസമൊക്കെ ധനുമാസ രാവുകളാണ്. ധനുമാസ പ്രഭാതങ്ങളുടെ അല്ലെങ്കിൽ രാവുകളുടെ പ്രത്യേകത മഞ്ഞ് നിറഞ്ഞ മഞ്ഞിൻ്റെ ഒരു ആർദ്രത, നനവുണ്ടാവും. അങ്ങനെ ഒരു ധനുമാസ രാവിൽ ആതിര വരും പോകുമല്ലേ സഖി. ധനുമാസത്തിലെ തിരുവാതിര വടക്കൻ ജില്ലകളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിശേഷമാണ്. ആ ദിവസത്തിൽ ഭർത്താവിൻ്റെ ദീർഘായുസ്സിനു വേണ്ടി, കുടുംബജീവിതത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടി സ്ത്രീകൾ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് അന്നത്തെ ദിവസം വ്രതമെടുക്കാറുണ്ട്. ഇവിടെ അങ്ങനെ ഒരു തിരുവാതിര ദിവസം തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ് കവി. ഞാൻ ഈ ജനലഴി പിടിച്ചൊട്ട് നിൽക്കട്ടെ, രോഗബാധിതനാണ് ഞാൻ, എൻ്റെ ശരീരം ക്ഷീണിച്ചതാണ്, ഞാൻ ഈ ജനലിൻ്റെ അഴി പിടിച്ചൊന്ന് നിൽക്കട്ടെ. നീ എൻ അണിയത്തു തന്നെ നിൽക്കൂ, നീ എൻ അണിയത്ത് തന്നെ നിൽക്കൂ, എൻ്റെ സമീപത്ത് തന്നെ നിൽക്കൂ. കാരണം എന്തെന്നറിയോ, ഈ പഴം കൂടൊരു ചുമക്കിടറി വീഴാം. ഈ പഴം കൂടാണ്, അതായത് ഞാനൊരു പഴയ കൂടാണ്, രോഗബാധിതനാണ്, അവശനാണ്. അതുകൊണ്ട് ഒരു ചുമച്ചാൽ പോലും ഞാനെന്നാണ് ചിലപ്പോൾ എന്ത് ചെയ്യാം, താഴെ ഒന്ന് വീണു പോയെന്ന് വരാം. അതുകൊണ്ട് എൻ്റെ ഭാര്യ, എൻ്റെ സഖി, നീ എൻ്റെ അരികിലേക്ക് വന്നൊന്ന് ചേർന്ന് നിൽക്കൂ എന്ന് പറയുന്ന കവിയാണ് നാം ഇവിടെ കാണുന്നത്. വൃണിതമാം കണ്ഠത്തിൽ നിന്ന്, വൃണിതം മുറിഞ്ഞ മുറിവുള്ള കണ്ഠം, കഴുത്ത്, കഴുത്തിൽ നിന്ന് നോവിത്തിരി കുറവുണ്ട്. ആ കഴുത്തിനൊരല്പം വേദന കുറവുണ്ട്. വളരെ നാൾ കൂടി ഞാൻ നേരിയ നിലാവിൻ്റെ പിന്നിലെ അനന്തതയിൽ അലിയുമീ ഇരുൾ നീലിമയിൽ. ഏറെ നാൾ കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച, അതായത് ജനലഴിയിൽ പിടിച്ച് ഇരുളിലേക്ക് നോക്കി നിൽക്കുന്നത് വളരെ നാൾ കഴിഞ്ഞിട്ടാണ്. കാരണം കുറേ കാലമായിട്ട് രോഗത്തിന് വേണ്ടിയുള്ള ചികിത്സയിലും അബോധാവസ്ഥയിലുമായിരുന്ന കവിയാണ്. കവി പറയുന്നു, ഏറെ നാൾ കഴിഞ്ഞാണ് ഞാൻ രാവിൻ്റെ സൗന്ദര്യം, രാത്രിയുടെ സൗന്ദര്യം നുകരുന്നത്, പക്ഷേ നീ എൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. കാരണം ഞാൻ രോഗബാധിതനാണ്, പഴയ കൂടാണ് ഞാൻ, ഞാൻ എപ്പോൾ വേണമെങ്കിലും ഇടറി വീഴാം എന്നാണ് കവി പറയുന്നത്. നേരിയ നിലാവിൻ്റെ, ഇവിടെ ഇപ്പോൾ നേരിയ നിലാവുണ്ടെന്ന് കവി പറയുന്നു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുന്ന കവി പറയുന്നു, ഇവിടെ ഇപ്പോൾ നേരിയ നിലാവുണ്ട്. ആ നേരിയ നിലാവിൻ്റെ അനന്തതയാണ്, അതായത് നിലാവ് അങ്ങനെ പരന്ന് കിടക്കുകയാണ്, അതിനപ്പുറം എന്തുണ്ട്, ഇരുൾ നീലിമയുണ്ട്, ഇരുട്ടിൻ്റെ നീലിമയുണ്ട്. ആ നീലിമയിലേക്കാണ് ഞാൻ നോക്കി നിൽക്കുമ്പോൾ എന്നെ പഴകിയൊരോർമ്മകൾ മാതിരി, എന്നോ പഴകിയൊരോർമ്മകൾ മാതിരി, അതായത് എൻ്റെ ജീവിതത്തിൻ്റെ പഴയ സന്തോഷം, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച സുഖങ്ങൾ, ഇതെല്ലാം പഴകിയ ഓർമ്മകൾ പോലെ എൻ്റെ മനസ്സിലേക്കിങ്ങനെ വരുന്നു. നിന്ന് വിറയ്ക്കുമീ ഏകാന്ത താരകളെ, എൻ്റെ മനസ്സിലെ പഴകിയ ഓർമ്മകൾ പോലെ ആകാശം നിറയെ എന്ത് നിപ്പുണ്ട്, താരകൾ നിപ്പുണ്ട്, ഏകാന്തമായി താരകൾ, നക്ഷത്രങ്ങൾ നിപ്പുണ്ട്. അവ വിറയ്ക്കുന്നു. നമ്മൾ ഭൂമിയിൽ നോക്കുമ്പോൾ ചിലപ്പോൾ നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നുന്ന പോലെ കാണുന്നു. അപ്പോൾ കവി പറയുന്ന എന്താണ്, എൻ്റെ മനസ്സിലെ ഏകാന്ത ഓർമ്മകൾ പോലെയാണ് ഈ ഏകാന്തമായി ഒറ്റയ്ക്ക് നിൽക്കുന്ന താരകൾ നിന്ന് വിറയ്ക്കുന്നത്. ഞാൻ ഒട്ട് കാണട്ടെ, നീ തൊട്ട് നിൽക്കൂ. ഞാൻ ഈ താരകളെ കുറേ കാലമായെന്ന് പറഞ്ഞല്ലോ, വീടിൻ്റെ പുറത്തേക്ക് പോലും ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഈ രാത്രിയുടെ സൗന്ദര്യം, ഈ തിരുവാതിര രാവിൻ്റെ സൗന്ദര്യം ഞാൻ നുകർന്നോട്ടെ. നീ എൻ്റെ അടുത്ത് തന്നെ നിൽക്കൂ, തൊട്ട് നിൽക്കൂ. കാരണം എനിക്ക് ഭയമുണ്ട്, ഏത് ചുമയ്ക്കും ഞാൻ ഇടറി വീഴാം. പക്ഷേ എനിക്ക് ഈ നക്ഷത്രങ്ങളെയൊക്കെ ഒന്ന് കാണണം.
ഓരോ നിറം കൊണ്ട് നേരമളന്നും എൻ്റെ പഴയ കാലം, അതായത് ഞാനിപ്പോൾ രോഗബാധിതനായിരുന്നപ്പോൾ എങ്ങനെയാണ് കഴിഞ്ഞതെന്ന് കവി പറയുന്നു. ഓരോ നിറം കൊണ്ടാണ് ഞാൻ നേരമളന്നത്. അതായത് ജനാലയിലൂടെ ആശുപത്രിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും മരുന്നുകളൊക്കെ കഴിച്ച് അബോധാവസ്ഥയിലും ബോധാവസ്ഥയിലും കഴിയുമ്പോൾ നേരം എത്രയായെന്നറിയില്ല. പക്ഷെ ഇരുട്ടുമ്പോൾ രാത്രിയായെന്നും നേരം വെളുക്കുമ്പോൾ പകലായെന്നും മാത്രം ഓരോ നിറം കൊണ്ട്, അതായത് മുറിയിലേക്ക് കടന്നു വരുന്ന വെളിച്ചത്തിൻ്റെ നിറം കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തിരുന്നത്, എൻ്റെ രാവും പകലും തിരിച്ചറിഞ്ഞിരുന്നത്. ഓരോ രവം കൊണ്ട് രൂപമറിഞ്ഞ് രവം ശബ്ദം, ഓരോരുത്തരുടെയും ശബ്ദം കൊണ്ട് മാത്രമാണ്, കണ്ണുപോലും തുറന്നു നോക്കാൻ പലപ്പോഴും കഴിയാറില്ല, സെഡേഷനായിരിക്കും, അബോധാവസ്ഥയിലായിരിക്കും. അപ്പോൾ ശബ്ദം കൊണ്ടാണ് ഞാൻ ആൾക്കാരുടെ രൂപം മനസ്സിലാക്കിയിരുന്നത്. ഓരോ മരുന്നുകളിൽ അന്തികൾ ഇഴഞ്ഞും ഓരോരോ മരുന്നുകൾ എൻ്റെ ശരീരത്തിൽ മാറി മാറി കുത്തിവെക്കുകയാണ് ഡോക്ടർമാർ. അങ്ങനെ ഓരോരോ മരുന്നിലും എൻ്റെ അന്തികൾ, എൻ്റെ സന്ധികൾ ഇങ്ങനെ മാറുകയാണ്. ഓരോ കരസ്പർശത്തിൽ ഒരു നേർത്ത തേങ്ങലിൽ ഇരവിൻ വ്രണങ്ങളിൽ കുളിരു ചുറഞ്ഞും, ഒരു കരസ്പർശം, ആരെങ്കിലും എന്നെ ഒന്ന് തൊട്ടാലായി, നേർത്ത തേങ്ങൽ, ഈ നേർത്ത തേങ്ങൽ ആരെയായിരിക്കും, എന്നെ കാണാൻ വരുന്ന ആരെങ്കിലും ആയിരിക്കാം, ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം, ആരോ ഒരു നേർത്ത തേങ്ങൽ ചെറുതായിട്ടൊന്ന് കരയുന്നതും എനിക്ക് കേൾക്കാം. ഇരവിൻ വ്രണങ്ങളിൽ കുളിരു ചുരഞ്ഞും കുഴയും ഈ നാളുകളിൽ ഒച്ചയുണ്ടാക്കാതെ ആതിര വരുന്നുവെന്നോ സഖി. ഇങ്ങനെയെല്ലാം, അതായത് എനിക്ക് നിറം, എനിക്ക് ദിവസങ്ങൾ പോകുന്നതറിയില്ല, ആൾക്കാരെ രൂപം തിരിച്ചറിയാൻ കഴിയുന്നില്ല, രാത്രികൾ അന്തികളായാൽ എപ്പോഴും എനിക്ക് പല മരുന്നുകളും കുത്തിവെക്കുന്നതിൻ്റെ അബോധാവസ്ഥയിലുണ്ട്, ഇങ്ങനെയുള്ള ദിവസങ്ങളല്ലേ സഖി ഞാൻ ഇത്രയും ദിവസം പിന്നിട്ടത്. ഇങ്ങനെ ഈ നാളുകളിൽ ഒച്ചയുണ്ടാക്കാതെ ശബ്ദമുണ്ടാക്കാതെ ആതിര വരുന്നുവെന്നോ സഖി. അല്ലെങ്കിൽ എനിക്ക് രോഗം വരുന്നതിന് മുമ്പ് നമ്മൾ ഒരുമിച്ചാണ് തിരുവാതിരകൾ ആഘോഷിച്ചിരുന്നത്. അതായത് ഈ ജില്ലകളെക്കാളും നമ്മുടെ കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ തിരുവാതിര നല്ലൊരു ആഘോഷമാണ്. അപ്പോൾ ഇത്തരം തിരുവാതിര ആഘോഷങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് ധനുമാസത്തിൽ ആഘോഷിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കുറേ കാലമായി മരുന്നിൻ്റെയും അല്ലെങ്കിൽ ആശുപത്രിവാസത്തിൻ്റെയും ഇടയ്ക്ക് എനിക്കിതൊന്നും അറിയാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് ഒച്ചയുണ്ടാക്കാതെ തിരുവാതിര വരുന്നുവെന്നും, ആതിര വരുന്നേരം ഒരുമിച്ച് കൈകൾ കോർത്ത് എതിരേൽക്കണം. ആതിര വരുമ്പോൾ എൻ്റെ ഒരാഗ്രഹമാണ് ഞാനും നീയും ഒരുമിച്ച് കൈകൾ കോർത്ത് ആരെ എതിരേൽക്കണം, ആതിരയെ എതിരേൽക്കണം. നമുക്ക് ഇക്കുറി ഈ പ്രാവശ്യം നമുക്ക് ആതിരയെ ഒരുമിച്ച് നിന്ന് എതിരേൽക്കണം. അതിനുള്ള കാരണം നോക്കൂ, വരും കൊല്ലം ആരെന്നും എന്തെന്നും ആർക്കറിയാം. അതൊരു വലിയ ജീവിത സത്യമാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത്. വരുന്ന കൊല്ലത്ത് തിരുവാതിരയിൽ ഞാനുണ്ടാവുമോ, നീ ഉണ്ടാവുമോ, നമ്മൾ രണ്ടുപേരും ഉണ്ടാവുമോ, ആരൊക്കെ ഉണ്ടാവുമെന്നറിയില്ല. പക്ഷേ അതുകൊണ്ട് ഇന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഇന്ന് വരുന്ന തിരുവാതിര നമ്മൾ രണ്ടുപേരും കൈകോർത്ത് നിന്ന് അതിനെ എതിരേൽക്കണം. അപ്പോൾ വലിയൊരു ജീവിത സത്യത്തിലേക്ക്, ജീവിതം ശാശ്വതമല്ല, എപ്പോൾ വേണമെങ്കിലും ഇല്ലാതായി പോകാവുന്നതാണെന്ന് ഇങ്ങനെയുള്ള തത്വങ്ങളാണ് കവി ഈ വരികളിലൂടെ ആവിഷ്കരിക്കുന്നത്. എന്ത് നിൻ മിഴിയിണ തുളുമ്പിയെന്നോ, എന്താ ഭാര്യ അല്ലെങ്കിൽ സഖി, എന്താ നിൻ്റെ മിഴിയിണ, എന്താണ് മിഴിയിണ, രണ്ട് കണ്ണുകൾ, നിൻ്റെ കണ്ണുകൾ തുളുമ്പിയോ, നിൻ്റെ നീ കരയുകയാണോ. സഖി ചന്തം നിറയ്ക്കുക ശിഷ്ട ദിനങ്ങളിൽ, മനോഹാരിത, ജീവിതത്തിൻ്റെ സൗന്ദര്യം നിറയ്ക്കുക ഇനിയുള്ള ശിഷ്ട ദിനങ്ങളിൽ. കുറച്ച് കാലമേ ഇനി ഉണ്ടാവും നമുക്ക് ജീവിതത്തിൽ. നമ്മൾ ജീവിതത്തിൻ്റെ ഏതാണ്ട് മുക്കാൽ ഭാഗം താണ്ടിയവരാണ്, വാർദ്ധക്യത്തിലെത്തിയവരാണ്, രോഗബാധിതനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് കാലമേ ഉണ്ടാവും. ആ കുറച്ച് കാലത്തിൽ ചന്തം നിറയ്ക്കുക സഖി, അതായത് വിവാഹ ജീവിതത്തിൽ സമാധാനത്തിനും സന്തോഷത്തിനുമുള്ള ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ കവി പറയുന്നത്. മിഴിനീർ ചവർപ്പ് പെടാതെ മധുപാത്രം അടിയോളം മോന്തുക. മിഴിനീരിൻ്റെ ചവർപ്പ്, മിഴിനീർ കണ്ണുനീർ, കണ്ണുനീരിൻ്റെ കയ്പ്പ്, ചവർപ്പ് കലരാതെ നീ എന്ത് ചെയ്യുക, ജീവിതമാകുന്ന തേൻപാത്രം, അതാണ് മധുപാത്രം. എത്രയോ നാൾ നീ കരഞ്ഞതാണ് അല്ലേ, എനിക്ക് വേണ്ടി നീ കരഞ്ഞു, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നീ കരഞ്ഞു, എനിക്ക് രോഗം വരുമ്പോൾ നീ വിഷമിച്ച് കരഞ്ഞു. ആ കരച്ചിലുകളല്ല ഇനി മാറ്റിവെക്കുക, ഇനിയുള്ള കുറച്ച് ദിവസം സന്തോഷിക്കുക. ജീവിതത്തിൻ്റെ തേൻപാത്രം ആവോളം നീ നുകരുക. നേർത്ത നിലാവിൻ്റെ അടിയിൽ തെളിയും ഇരുൾ നോക്കുക. ഈ ഇരുളിൻ്റെ അറകളിലെ ഓർമ്മകൾ എടുക്കുക. നോക്കൂ, നീ പ്രകൃതിയിലേക്ക് നോക്കൂ, നേർത്ത നിലാവിലും ഇരുളുണ്ട്, ഇരുളിലും നിലാവുണ്ട്. അതുപോലെ നിൻ്റെ മനസ്സിൽ ദുഃഖകരമായ കാര്യങ്ങൾ മാത്രമല്ല, നല്ല സന്തോഷകരമായ നമ്മുടെ ഇന്നലത്തെ ജീവിതത്തിൻ്റെ ഓർമ്മകളുണ്ട്, ഇന്നലെ വരെയുള്ള ജീവിതത്തിൻ്റെ ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളൊക്കെ നീ പുറത്തേക്ക് എടുക്കുക, ചികഞ്ഞെടുക്കുക. ഇതാണ് കവി ആവശ്യപ്പെടുന്നത്. ഇവിടെ എന്തോർമ്മകളെന്നോ, ഇനി നിനക്ക് സംശയം വരാം, എന്താണ് ഇനി ഇത്രയും വിഷമിച്ചിരിക്കുമ്പോൾ എന്താണ് ഓർമ്മിക്കാനെന്ന്, അതും ഞാൻ പറഞ്ഞുതരാം. നെറുകയിൽ ഇരുട്ടേന്തി പാറാവ് നിൽക്കും ഈ തെരുവ് വിളക്കുകൾക്കപ്പുറം. അതായത് ആ ജനാലയിലൂടെ കാണുന്ന ദൃശ്യമാണ്, നെറ്റിയിൽ വിളക്കേന്തി നിൽക്കുന്ന പാറാവ് നിൽക്കാവൽ നിൽക്കും പോലെ നിൽക്കുന്ന തെരുവ് വിളക്കുകൾക്കപ്പുറം.
ബധിരമാം ബോധത്തിനപ്പുറം ഓർമ്മകളൊന്നുമില്ലെന്നോ, നിനക്ക് നിൻ്റെ ഓർമ്മകളുടെ അപ്പുറം, ഈ തെരുവിളക്കിനപ്പുറം കാഴ്ചകളില്ലാത്തതുപോലെ നിൻ്റെ ഓർമ്മകളുടെ അപ്പുറം നിനക്ക് നിൻ്റെ ബോധത്തിനപ്പുറം നിനക്ക് ഓർമ്മകളൊന്നുമില്ലേ, പഴയ ഓർമ്മകളൊന്നും ഇല്ലെന്നാണോ നീ പറയുന്നത്? പല നിറം കാച്ചിയ വളകൾ അണിഞ്ഞുമഴിച്ചും പല മുഖം കൊണ്ടു നാം തമ്മിലെതിരേറ്റും. നമ്മുടെ പഴയകാല ജീവിതം നീ ഓർക്കണം, നിറമുള്ളതായിരുന്നു, കളർഫുള്ളായിരുന്നു നമ്മുടെ ജീവിതം, അല്ലേ? നിറങ്ങൾ നിറഞ്ഞതായിരുന്നു. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ വളരെ സന്തോഷിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ. നൊന്തും പരസ്പരം നോവിച്ചും, നമ്മൾ തമ്മിൽ വഴക്കടിച്ചിട്ടുണ്ട്, നീ എന്നെ നോവിച്ചിട്ടുണ്ട് പറഞ്ഞ് പലതും, ഞാൻ നിന്നെയും പരസ്പരം വഴക്ക് പറഞ്ഞ് നോവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ മധുരം നിറഞ്ഞ ഓർമ്മകളിലേക്ക് കടക്കൂ. എന്തിനാണ് ഈ എപ്പോഴും വിഷാദം മനസ്സിൽ നിറയ്ക്കുന്നത്? നൊന്തും പരസ്പരം നോവിച്ചും 30 പതിറ്റാണ്ടുകൾ നീണ്ടൊരറിയാത്ത വഴികളിൽ, 3 പതിറ്റാണ്ടായി, 30 വർഷമായി നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട്. നൊന്തും നോവിച്ചും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സന്തോഷിച്ചും വേദനിച്ചും ഒക്കെ നമ്മളീ 30 വർഷങ്ങൾ തള്ളി നീക്കി. എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം. ജീവിതത്തിന് എപ്പോഴും സുഖം മാത്രമല്ല, ദുഃഖം ജീവിതത്തിൻ്റെ ഒപ്പം നമ്മളോടൊപ്പം ഉള്ളതാണ് ദുഃഖം. സന്തോഷമുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ദുഃഖമുണ്ടാവും, സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ടാവും എന്നുള്ളതാണ് കവി പറയുന്നത്. അപ്പോൾ കവി പറയുന്നു, ദുഃഖത്തിൻ്റെ ചവർപ്പ്, കയ്പ് നിറഞ്ഞ കൊഴുപ്പ് നമ്മൾ എത്ര പ്രാവശ്യം കുടിച്ചു. അതിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തമ്മിലുള്ള വഴക്കുകളാവാം, കുടുംബ പ്രശ്നങ്ങളാവാം, മക്കളുടെ ദുരിതമാവാം, രോഗമാവാം, ഇതിനെല്ലാം നമ്മൾ ഒരുമിച്ച് തന്നെയാണ് നിന്നത്. ആ ദുഃഖങ്ങളെല്ലാം നമ്മൾ സഹിച്ചു. ഇത്തിരി ശാന്തി തൻ ശർക്കര നുണയുവാൻ, അങ്ങനെ കുറേ കാലം ജീവിതത്തിൽ ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടാണ് അല്പം ശാന്തി കിട്ടിയത്, അല്ലെങ്കിൽ സമാധാനം, ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയൊക്കെ വന്ന് ദാമ്പത്യ ജീവിതം സുഖമായി ഒഴുകാൻ തുടങ്ങിയത് കുറേ കാലം ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടാണ്. ഓർമ്മകളുണ്ടായിരിക്കണം ഒക്കെയും വഴിയോര കാഴ്ചകളായി പിറകിലേക്ക് ഓടി മറഞ്ഞിരിക്കാം. പക്ഷേ ഓർമ്മകളുണ്ടായിരിക്കണം, നല്ല കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വേണം. അതാരുടെ ജീവിതത്തിൽ വേണം? നമുക്ക് ദുഃഖം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ നല്ല നാളുകളെ ഓർത്താണ്. അതാണ് കവി ഭാര്യയെ ഓർമ്മിപ്പിക്കുന്നത്. സഖി, നീ ഇപ്പോൾ എൻ്റെ വേദന, വിഷമം, ദുഃഖം മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ, പക്ഷേ നിനക്കും എനിക്കും നല്ലൊരു ജീവിതം മുമ്പുണ്ടായിരുന്നു. നമ്മൾ വളരെ സന്തോഷപൂർവ്വം നമ്മൾ ജീവിതം നയിച്ചവരാണ്. ആ സന്തോഷകാലത്തെക്കുറിച്ച് എന്തുകൊണ്ട് നീ ഓർക്കുന്നില്ല എന്ന് കവി ചോദിക്കുന്നു. പാതിയിലേറെ കടന്നുവല്ലോ വഴി, ഓർമ്മയുണ്ടായിരിക്കണം. അതായത് നമ്മൾ ജീവിതത്തിൻ്റെ വഴിയുടെ പകുതിയിലേറെ കഴിഞ്ഞവരാണ്. 30 വർഷത്തോളം സുഖദുഃഖങ്ങൾ പങ്കിട്ട് ജീവിച്ച് ജീവിതത്തിൻ്റെ ശാന്തി നുണഞ്ഞവരാണ്. അത് നിനക്ക് ഓർമ്മയുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആതിര വരുമെന്ന് എങ്ങനെ അറിഞ്ഞു നാം? അല്ലെങ്കിൽ തന്നെ ഇതാ ഇപ്പം അറിയാം, നമുക്ക് ഇത്രയും ദിവസങ്ങൾ നമ്മൾ ഈ ഒരു സന്തോഷമൊക്കെ ആഘോഷിച്ചു, പക്ഷേ അതിനുശേഷം ഞാൻ രോഗബാധിതനായി. ഇന്ന് വളരെ സന്തോഷം, ഇന്നിൻ്റെ തൊണ്ടയുടെ വ്രണങ്ങളിൽ അല്പം വേദന കുറവുണ്ട്, ഞാൻ ഈ ജനാല പിടിച്ച് പുറത്തേക്ക് നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് തിരുവാതിര വരുന്നതെന്ന്. അപ്പോൾ സുഖങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം, അല്ലെങ്കിൽ ദുഃഖങ്ങൾ നിറഞ്ഞ ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ആഘോഷത്തിലേക്ക് നമ്മളെ ഈശ്വരൻ തന്നെയാണ്, അല്ലെങ്കിൽ ദൈവം തന്നെയാണ് വഴി നടത്തുന്നതെന്ന് ആരാണ് അറിഞ്ഞത്? ഇത്തിരി കൂടെ നടന്നവ കിന്നാരം ഒത്തിരി ചൊന്നവ, അതായത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നടന്നവരുണ്ട് നടന്ന പ്രശ്നങ്ങളുണ്ട്, കിന്നാരം പറഞ്ഞ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിന്നാരം പറഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. കണ്ണീരും ഉറക്കെ ചിരിച്ച് കവിളു തുടച്ചവ, ചില സമയത്ത് നമ്മൾ കരഞ്ഞ് ഈ ചില പ്രശ്നങ്ങൾ കാരണം കരഞ്ഞിട്ടുണ്ട്, ചിരിച്ച് കണ്ണീര് തുടക്കേണ്ടിയും വന്നിട്ടുണ്ട്. ചിരിക്കുമ്പോഴും കരയാം, വളരെ സങ്കടം വന്ന് കരഞ്ഞും കണ്ണീര് തുടച്ചിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോയവരല്ലേ സഖി നമ്മളെന്നാണ് കവി ചോദിക്കുന്നത്. ഏറെ കരഞ്ഞ് കൺപോള കനത്തവ, കെട്ടിപ്പുണർന്ന് മുഖർന്നവ, അതായത് ചില സമയങ്ങളിൽ നമുക്ക് ഏറെ കരഞ്ഞ് നമ്മുടെ കണ്ണിൻ്റെ പോളകൾ കനത്തു ചില ദുഃഖങ്ങൾ. എന്നാൽ ചില ദുഃഖങ്ങൾ നമ്മൾ കെട്ടിപ്പുണർന്ന് മുഖർന്ന്, അതായത് ചില പ്രശ്നങ്ങൾ നമ്മൾ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു, ചില പ്രശ്നങ്ങൾ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അതിനെ പരിഹരിച്ചു. ഇങ്ങനെ എന്തെല്ലാം ജീവിത അനുഭവങ്ങളാണ് നമുക്ക് ഉള്ളത്. കുത്തിപ്പിളർന്ന് മരിച്ചവ, കൊന്നവ, മുട്ടായി പുഴുതിന്ന് പാതി വിടർന്ന, പെരുവഴിയിൽ ഞെട്ടറ്റടർന്ന് പതിച്ചവ, അതായത് നമ്മൾ അനുഭവിച്ച ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇവിടെ കവി പറയുന്നത്. കുത്തിപ്പിളർന്ന് മരിച്ചവ, അതായത് ചില ജീവിത സത്യങ്ങൾ, ജീവിത ദുഃഖങ്ങൾ നമ്മുടെ ഹൃദയത്തെ കുത്തിപ്പിളർന്നു. ചിലതെന്തെന്ന് മൊട്ടായിട്ട് വന്ന്, ചെറിയ പ്രശ്നങ്ങളായിട്ട് വന്ന്, വലിയ പൂവായിട്ട് പകുതി വിടർന്ന്, അതായത് വലിയ 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 പ്രശ്നങ്ങളിലേക്ക് അത് കടക്കാതെ പകുതിയായപ്പോൾ തന്നെ നമ്മൾ അതിനെ പരിഹരിച്ചു, അത് ഞെട്ടറ്റ് വഴിയിൽ വീണു. വഴിപോക്കരിരുളിൽ ചവിട്ടി അരച്ചവ, അങ്ങനെ നമ്മൾ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞ പ്രശ്നങ്ങൾ വഴിപോക്കർ ബാക്കിയുള്ളവരെടുത്തുകൊണ്ട് പോയി. നമ്മളങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നമ്മുടെ തലയിൽ ഊരി നമ്മൾ വിട്ടു കഴിഞ്ഞാൽ അത് മറ്റാരെങ്കിലും എടുത്തോളും, അതായത് നമ്മളതിനെ തലയിൽ വയ്ക്കാതിരുന്നാൽ മതി. ഇത് തന്നെയാണ് കവി ഇവിടെ പറയുന്നത്. ചില പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ മാറ്റി വഴിയിലിട്ടു, അത് വഴിയിൽ കൂടെ നടന്നു പോകുന്ന ആരൊക്കെയോ ചവിട്ടി അരച്ച ആ പ്രശ്നങ്ങൾ അതിൻ്റെ വഴിക്ക് അങ്ങ് പോയി. ഓരോ തിരിക്കെ
ഓരാതിരിക്കെ ചവട്ടടികളിൽ പുളഞ്ഞുൽഭണമാടി നിന്നവ. എന്നാൽ ചിലർ പരിഹരിക്കാൻ ശ്രമിച്ചിട്ട് പോലും ചില വഴിപോക്കരുടെ കാൽക്കൽ പോലും ചവിട്ടി അരയ്ക്കപ്പെടാതെ വീണ്ടും ഭണമുയർത്തിയ പാമ്പിനെ പോലെ നമ്മളെ തന്നെ തേടി വന്ന ചില ജീവിത ദുഃഖങ്ങൾ, ജീവിത സത്യങ്ങളും ഉണ്ട്. ഒക്കെയും ഒക്കെയും ഓർമ്മകളായിരിക്കാം ഓർക്കാൻ കഴിയില്ലവതൻ മുഖങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികളുമുണ്ട്, അവരെയും ഓർക്കാൻ കഴിയുന്നില്ല, പ്രശ്നങ്ങളും ഓർക്കാൻ കഴിയുന്നില്ല. അതിനെയൊക്കെ അങ്ങ് വിട്ടേക്കുക, അതൊക്കെ ഓർമ്മകളായിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ജീവിതത്തിലെ ദുഃഖവും സന്തോഷവും എല്ലാം നമ്മൾ തന്നെയാണ് അനുഭവിച്ചത്. നമ്മൾ ഒരുമിച്ച് നിന്ന് ചെയ്ത് ചില ദുഃഖങ്ങൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ നീ എന്നെ കുറ്റപ്പെടുത്തി, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി, അങ്ങനെയും ജീവിച്ചിട്ടുണ്ട്. എന്തായാലും അവയൊക്കെ ചിലപ്പോൾ ചില വ്യക്തികൾ നമുക്ക് വളരെ ദോഷമായി പ്രവർത്തിച്ചവരുണ്ട്, അവരെയൊക്കെ നീ അങ്ങ് വിട്ടേക്കുക. ഏതാണ്ട് ഒരു ഓർമ്മ വരുന്നു, ഇത്രയൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നിനക്കൊരു ഓർമ്മ വരുന്നുണ്ടാവും. ഓർത്താലും ഓർക്കാതിരുന്നാലും ആതിര എത്തും കടന്നു പോവും ഈ വഴി. നീ ഇങ്ങനെ വിഷമിച്ച് എനിക്ക് അസുഖമാണെന്നൊക്കെ പറഞ്ഞ് നീ ഇങ്ങനെ ഈ ആതിരയുടെ സന്തോഷത്തിലൊന്നും പങ്കുചേരാതിരുന്നാലും കവി പറയുന്നു എന്ത് വരും? ആതിര വരും കടന്നു പോകും ഈ വഴി. ആതിര വരികയും ചെയ്യും കടന്നു പോവുകയും ചെയ്യും. ഇപ്പോൾ നമുക്കൊരു വിഷമമാണെന്ന് കരുതി ഓണം വരാതിരിക്കുന്നുണ്ടോ, ക്രിസ്മസ് വരാതിരിക്കുന്നുണ്ടോ? പ്രളയം വന്നപ്പോഴും ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അല്ലെങ്കിൽ ജീവിതം എല്ലാം ഇപ്പോൾ ഈ കൊറോണ വന്നപ്പോഴും ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അത് ആഘോഷിക്കേണ്ടത് അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് ആഘോഷ അവസരങ്ങളെ എടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ട നമ്മുടെ മനസ്സാണ്. ഇപ്പോൾ കവി പറയുന്ന വളരെ വ്യക്തമായൊരു ധാരണയാണ് കവിക്കുള്ളത്. അതായത് നീ വിഷമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് അസുഖമാണെന്ന് കരുതി തിരുവാതിര വരാതിരിക്കില്ല. ആ തിരുവാതിര വരും, വന്നതുപോലെ പോവും. അതുകൊണ്ട് സഖി, നാം ഈ ജനലിലൂടെ എതിരേൽക്കും ഇപ്പോഴ പഴയ ഓർമ്മകളൊഴിഞ്ഞ താലം. നാം ഈ ജനലിലൂടെ എതിരേൽക്കും ഈ പഴയൊരോർമ്മകളൊഴിഞ്ഞ താലം. തളർന്നൊട്ട് വിറയാർന്ന കൈകളിലേന്തി അതിലൊറ്റമിഴിനീർ പതിക്കാതെ മനമിടറാതെ. എന്താണ് മനമിടറാതെ? മനസ്സിടറാതെ, കണ്ണുനീർ തുള്ളി പൊഴിക്കാതെ നമ്മളെന്ത് ചെയ്യും? ഈ വഴി വരുന്ന തിരുവാതിരയെ ജനാലയിലൂടെ താലം കൊടുത്ത്, പാത്രമേന്തി, താലപ്പൊലി നൽകി നമ്മളെന്ത് ചെയ്യും? സ്വീകരിക്കും. അതെങ്ങനെ സ്വീകരിക്കും? മനസ്സിടറാതെ കരയാതെ സ്വീകരിക്കണം. അതായത് തിരുവാതിരയുടെ സന്തോഷം നുകരാൻ നീ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്, പക്ഷെ നീ കരയുന്നുണ്ട്. എന്തിനാണ് കരയുന്നത് എന്ന് കവി ചോദിക്കുന്നു. കാരണം എത്രയോ സന്തോഷങ്ങൾ നമ്മൾ ഒരുമിച്ചാണ് നുകർന്നത്, എത്രയോ ദുഃഖങ്ങൾ നമുക്കുണ്ടായി, അതെല്ലാം നമ്മൾ പരിഹരിച്ചു, അതിനെല്ലാം നമ്മൾ മറികടന്നു. ഇനിയും നീ ദുഃഖിക്കേണ്ട, വളരെ കുറച്ച് കാലം മാത്രമേ നമുക്ക് ജീവിതത്തിൽ ബാക്കിയുള്ളൂ, അതിനെയും കൂടെ മധുരം നിറയ്ക്കുക എന്നാണ് കവി പറയുന്നത്. കാലം ഇനിയും ഉരുളും, ഇതുകൊണ്ടൊന്നും കാലം നിൽക്കാൻ പോകുന്നില്ല. ഓരോ തിരുവാതിരയും വരുമ്പോൾ ഓരോ വർഷം പിന്നിടുകയാണ് നാം. വിഷു വരും, വർഷം വരും, കാലചക്രത്തിൽ വരുന്ന മാറ്റമാണ് വിഷു വരും. അതിന് കഴിയുമ്പോൾ വർഷം, മഴക്കാലം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂവിനും കായ് വരും. അതും കാലത്തിൽ വരുന്ന മാറ്റമാണ്. ഓരോ തളിരിനും പൂവും കായും വരുമ്പോൾ അത് ഒരു വർഷമാണ് കടന്നു പോകുന്നത്, കാലചക്രം തിരിയുകയാണ്. കവി പറയുന്നു ഇനിയുള്ള ആഘോഷങ്ങൾ, വിഷു വരും, തിരുവാതിര വരും, തിരുവോണം വരും, മഴക്കാലം വരും, ഇങ്ങനെ ഇങ്ങനെ കാലചക്രം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും, ഈ ഋതുക്കൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇങ്ങനെ കാലചക്രങ്ങൾ തിരിയുമ്പോൾ ആരാണുണ്ടാവുക, ആരാണ് ഭൂമിയിൽ ശേഷിക്കുക, ആരാണ് ജീവിച്ചിരിക്കുക എന്ന് ആരെന്നും എന്തെന്നും ആർക്കാണ് അറിയുക? നമുക്കിപ്പോഴീ ആർദ്രതയെ ശാന്തരായി സൗമ്യരായി എതിരേൽക്കാം. നമുക്കിപ്പോൾ ഈ ധനുമാസത്തിൻ്റെ തണുപ്പിനെ, ഈ ആർദ്രതയെ, ഈ അലിവിനെ ശാന്തരായി സൗമ്യരായിട്ട് എതിരേൽക്കാം. വളരെ ശാന്തമായിട്ട് സൗമ്യമായിട്ട് എതിരേൽക്കാം. അതിന് നീ എന്നോടൊപ്പം നിൽക്കണം. വരിക സഖി, വരിക കൂട്ടുകാരി, അരികത്ത് ചേർന്ന് നിൽക്കൂ, എൻ്റെ അരികത്ത് തന്നെ വന്ന് ചേർന്ന് നിൽക്കൂ. പഴയൊരു മന്ത്രം സ്മരിക്കാം നാം. ദാമ്പത്യ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിനെക്കുറിച്ചാണ് കവി പറയുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ആ ഒരു വിശ്വാസത്തെയും ആ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ വിവാഹ ജീവിതം നൽകുന്ന സുരക്ഷിതത്വത്തെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. നാം അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം. നമുക്ക് അന്യോന്യം, നീ എനിക്കൊരു ഊന്നുവടിയായും ഞാൻ നിനക്കൊരു ഊന്നുവടിയായും നിൽക്കുക, അതാണ് വാർദ്ധക്യത്തിൽ ദമ്പതിമാരുടെ കർത്തവ്യം. എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു, മക്കളെയൊക്കെ നല്ല നിലയ്ക്ക് എത്തിച്ചു കഴിഞ്ഞു, ഇനി നമ്മൾ അന്യോന്യം സ്നേഹിച്ച് നമ്മുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് നിനക്ക് ഞാൻ ഊന്നുവടിയാകണം, നീ എനിക്ക് ഊന്നുവടിയായി നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോഴും നമുക്ക് തിരുവാതിര എതിരേൽക്കണം. എങ്ങനെ? മനസ്സിടറാതെ, കണ്ണുനീർ പൊഴിയാതെ നമ്മൾ ആഘോഷങ്ങളെ വരവേൽക്കണം. എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്? ഇങ്ങനെ നിൽക്കുമ്പോഴാണ് സഫലമീ യാത്ര കവി അവസാനിപ്പിക്കണം. ഹാ സഫലമീ യാത്ര, ഈ ജീവിതത്തിൻ്റെ യാത്ര സഫലമാണ്, പൂർത്തീകരിച്ചതാണ്, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. കാരണം
മരണമാണ് വരുന്നതെങ്കിലും ഞാൻ ധന്യനാണ്, എൻ്റെ രോഗം കൂടുകയാണെങ്കിലും ഞാൻ സന്തോഷവാനാണ്. കാരണം ഈ ഒരു അവസ്ഥയിൽ ഇത്രയും സന്തോഷപൂർവ്വം എൻ്റെ സഖിയുമായി തിരുവാതിരയെ എതിരേൽക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷവാനാണെന്ന് പറയുന്ന കവിയാണ് നാം ഇവിടെ കാണുന്നത്. വളരെ ആർദ്രമായ ഒരു കവിതയാണ്. വളരെ കവിത നന്നായിട്ട് ചൊല്ലാൻ അറിയാവുന്നവർക്ക് വളരെ മനോഹരമായി ചൊല്ലാൻ കഴിയുന്ന ഒരു കവിതയാണ്. ഈ കവിതയുടെ ആലാപനം കേട്ടതിൽ ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് പ്രശസ്ത ഗായകൻ വേണുഗോപാൽ സാറിൻ്റെ ആലാപനമാണ്. വളരെ ഹൃദ്യമായിട്ടാണ്, ആർദ്രമായിട്ടാണ് അദ്ദേഹം ഈ കവിത ആലാപനം ചെയ്തിരിക്കുന്നത്. ഈ കവിതയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്, ആലാപന സൗന്ദര്യം ഈ കവിതയ്ക്ക് വളരെയേറെയുണ്ട്. ആർദ്രമീ ധനുമാസരാവിലൊന്നിൽ ആതിരവരും പോകുമല്ലോ സഖി, ഇങ്ങനെയാണിത് ചൊല്ലുന്ന രീതി ആ ഒരു ഇതിൽ ഞാൻ കണ്ടത്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഗത്തിൽ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ കവിതയ്ക്ക് താളം നൽകാനൊക്കെ ഒരു കഴിവുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഗത്തിൽ വളരെ ആർദ്രമായി കവിത ചൊല്ലുക. ഇത് പദ്യപാരായണത്തിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു കവിതയാണ്. കാരണം ഏത് സമയത്ത് ആർക്ക് കേട്ടാലും കണ്ണ് ഈറനണിയിക്കുന്ന ഒരു കവിതാ പ്രമേയമാണ് ഇതിനകത്ത് കവി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കവിത ആവർത്തിച്ച് വായിക്കുക. കവിതയുടെ ആശയം മനസ്സിലായി കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ, ഷീബ ടീച്ചർ.